തന്റെ കരിയറിന്റെ തുടക്കത്തിൽ മോശം ഫോമിന്റെ പേരിൽ ഒരുപാട് വിമർശനങ്ങളും കളിയാക്കലുകളും കേൾക്കേണ്ടി വന്നൊരാൾ പിന്നീട് തനിക്ക് ഓപ്പണറായി കിട്ടിയ സുവർണാവസരം നല്ല രീതിയിൽ മുതലാക്കുകയും ബാറ്റ് കൊണ്ട് വിസ്മയം തീർത്ത് എതിരാളികളുടെ പേടി സ്വപ്നമായി മാറുകയും നിരവധി നിരവധി റെക്കോർഡുകൾ തന്റെ പേരിൽ കുറിച്ച് ലോക ക്രിക്കറ്റിൽ തന്നെ മികച്ചൊരു ബാറ്റ്സ്മാനായി വളർന്ന് തന്നെ കളിയാക്കിയവരുടെയും വിമർശിച്ചവരുടെയും വായടപ്പിച്ച ആ മനുഷ്യനാണ് നമ്മുടെ സ്വന്തം ഹിറ്റ്മാൻ രോഹിത് ശർമ. നാഗ്പൂരിൽ ഒരു ദരിദ്ര കുടുംബത്തിൽ ജനനം. കുട്ടിക്കാലത്ത് രോഹിത്തിന് വീട്ടിലെ ദാരിദ്ര്യം കൊണ്ട് തൻ്റെ മാതാപിതാക്കളെ വിട്ട് മുത്തശ്ശൻ്റെയും മുത്തശ്ശിയുടെയും അടുത്ത് താമസിക്കേണ്ടതായി വന്നു. കാരണം അവൻ്റെ ചിലവുകൾ വഹിക്കാനുള്ള ശേഷി പോലും മാതാപിതാക്കൾക്കുണ്ടായിരുന്നില്ല. രോഹിത്ത് ചെറുപ്പം മുതലേ നന്നായി ക്രിക്കറ്റ് കളിക്കുമായിരുന്നു. അവൻ്റെ ബാറ്റിംഗ് മികവ് തിരിച്ചറിഞ്ഞ അമ്മാവൻ തൻ്റെ സ്വന്തം ചിലവുകളെ ചുരുക്കി അദ്ദേഹത്തിൻ്റെ ചിലവിൽ തന്നെ ഒരു ക്രിക്കറ്റ് ക്യാമ്പിന് ചേർക്കുകയുണ്ടായി. അവിടെ നന്നായി കളിക്കുന്നത് കണ്ട് തൻ്റെ കോച്ച് ദിനേശ് ലാഡ് പറയുകയുണ്ടായി, ഈ സാധാരണ ക്യാമ്പിൽ കളിച്ചാൽ ഇവ നിന്റെ കഴിവിനെ മൂടിവെക്കും, അതുകൊണ്ട് നീ സ്വാമി വിവേകാനന്ദ് ഇൻ്റർനാഷണൽ സ്കൂളിൽ ചേരൂ, അവിടെ നിനക്ക് ക്രിക്കറ്റിന് വേണ്ടിയുള്ള എല്ലാ സൗകര്യങ്ങളും അവസരങ്ങളും ലഭിക്കും എന്ന് പറയുകയുണ്ടായി. പക്ഷേ ഇൻ്റർനാഷണൽ സ്കൂൾ അത് സ്വപ്നം കാണാനുള്ള ശേഷി പോലും തൻ്റെ കുടുംബത്തിന് ഇല്ലായിരുന്നു. എന്നിട്ടും കോച്ചിൻ്റെ ശ്രമപരമായി അവന് സ്വാമി വിവേകാനന്ദ് ഇൻ്റർനാഷണൽ സ്കൂളിൽ 4 വർഷത്തേക്ക് സ്കോളർഷിപ്പ് ലഭിക്കുകയുണ്ടായി. അവിടെ ഒരു ചില്ലിക്കാശ് പോലും ഫീസായി കൊടുക്കേണ്ടതില്ലായിരുന്നു. തനിക്ക് ലഭിച്ച അനുഗ്രഹത്തിനെല്ലാം അവന് പകരമായി നൽകാനുണ്ടായിരുന്നത് റൺസ്മയ. അവിടെ നടന്ന മത്സരങ്ങളിൽ എല്ലാം മികച്ച പ്രകടനം നടത്തുകയും അങ്ങനെ 2005 ഡൊമസ്റ്റിക് ക്രിക്കറ്റിൽ അരങ്ങേറ്റം. ഡൊമസ്റ്റിക് ക്രിക്കറ്റിലെ ആദ്യ മത്സരത്തിൽ പരാജയമായെങ്കിലും നോർത്ത് സോണിനെതിരെ 123 പന്തിൽ 142 റൺസ് എടുത്ത് തൻ്റെ വരവ് അറിയിച്ചു. ആ മത്സരത്തിലെ ഇന്നിങ്സ് കണ്ട് കാണികൾ അത്ഭുതത്തോടെ നോക്കി. അങ്ങനെ രോഹിത് റഞ്ജിക്ക് മുന്നേ ഒന്ന് തിളങ്ങി. റഞ്ജിയിലെ ആദ്യ മത്സരത്തിൽ ഒന്ന് നിറം മങ്ങിയെങ്കിലും പിന്നീട് ഗുജറാത്തിനെതിരെ 205 റൺസ് പ്രകടനം അവന് ഇന്ത്യ എ ടീമിലേക്ക് അവസരം ലഭിക്കാൻ കാരണമായി. എ ടീമിലെ മികച്ച പ്രകടനത്തെ തുടർന്ന് അധികം വൈകാതെ തൻ്റെ 20-ാമത്തെ വയസ്സിൽ അയർലൻഡിനെതിരെ ഇൻ്റർനാഷണൽ ക്രിക്കറ്റിൽ അരങ്ങേറ്റം. പക്ഷേ പിന്നീട് തനിക്ക് മോശം ഫോമിൻ്റെ പേരിൽ ഇന്ത്യൻ ടീമിൽ സ്ഥാനം ഉറപ്പിക്കാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് 2011 വേൾഡ് കപ്പിൽ നിന്ന് അദ്ദേഹത്തെ ഒഴിവാക്കി. അങ്ങനെ അരങ്ങേറ്റം കഴിഞ്ഞ് 6 വർഷം ആവാറായി. എന്നിട്ടും ഓർത്തിരിക്കാൻ അധികമൊന്നുമില്ലാത്ത പ്രതിഭയെ ദൂർത്തടിച്ച് കളഞ്ഞു എന്ന് എല്ലാവരും വിശ്വസിക്കുന്ന ഒരു കരിയർ, ഇതൊക്കെയായിരുന്നു അദ്ദേഹത്തിനുണ്ടായിരുന്ന മേൽവിലാസം. അങ്ങനെ ഇരിക്കെ എല്ലാം മാറാൻ തുടങ്ങിയിരുന്നു. പിന്നീട് 2013 ചാമ്പ്യൻസ് ട്രോഫിയിൽ ഓപ്പണറായി അദ്ദേഹത്തിന് അവസരം ലഭിക്കുകയുണ്ടായി. 2 അർദ്ധ സെഞ്ചുറിയോടെ രോഹിത് തിളങ്ങിയെങ്കിലും അതൊന്നും ടീമിൽ സ്ഥാനം ഉറപ്പിക്കാൻ മതിയായില്ല. തുടർന്നുള്ള വെസ്റ്റ് ഇൻഡീസ് സിംബാബ്വെ ടൂർണമെൻറ്റിൽ അദ്ദേഹം തിളങ്ങിയെങ്കിലും ആരാധകർക്ക് അദ്ദേഹത്തിനോട് വലിയൊരു പ്രതീക്ഷകൾ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നീട് വന്ന ഓസീസ് പരമ്പര അതാണ് എല്ലാം മാറ്റിമറിച്ചത്. ജയ്പൂരിൽ 381 വിജയലക്ഷ്യം 44 ഓവറിൽ മറികടന്ന മാച്ചിൽ 141 റൺസോടെ മാൻ ഓഫ് ദി മാച്ച് ആയി തുടക്കം. പക്ഷേ അതൊന്നുമല്ല താൻ എന്ന് രോഹിത് വിളിച്ചു പറഞ്ഞത് പരമ്പരയിലെ അവസാന മത്സരത്തിലായിരുന്നു. 2013 നവംബർ 2 ബാംഗ്ലൂർ ചിന്നസ്വാമി സ്റ്റേഡിയം. ശിഖർ ധവാനുമൊത്ത് 112 റൺസിൻ്റെ ഒരു ഓപ്പണിംഗ് കൂട്ടുകെട്ട്. തുടർന്ന് ബാറ്റ് ചെയ്യാനെത്തിയ വിരാട് കോഹ്ലിയുടെ റണ്ണൌട്ടിന് അദ്ദേഹം കാരണമായി. 71 പന്തിൽ 50 റൺസ് നേടിയപ്പോൾ ആരും പ്രതീക്ഷിച്ചില്ല രോഹിത് തൻ്റെ യഥാർത്ഥ രൂപം പുറത്തെടുക്കുമെന്ന്. പിന്നീട് ഓസീസ് ബൗളർമാർ അദ്ദേഹത്തിൻ്റെ ബാറ്റിൻ്റെ ചൂടറിഞ്ഞു തുടങ്ങി. 114 പന്തിൽ പരമ്പരയിലെ തൻ്റെ 2-ാമത്തെ സെഞ്ചുറി അദ്ദേഹം പൂർത്തിയാക്കി. തുടർന്ന് അങ്ങോട്ട് കൂറ്റൻ സിക്സറുകളുടെ പൂരമായിരുന്നു. താൻ യഥാർത്ഥത്തിൽ എന്താണെന്ന് അദ്ദേഹം ആ ഇന്നിങ്സിലൂടെ കാണിച്ചു തരികയായിരുന്നു. 114 പന്തിൽ സെഞ്ചുറി തികച്ച രോഹിത് അടുത്ത 45 പന്തിൽ അദ്ദേഹം നേടിയത് 109 റൺസ്. 209 റൺസ് നേടിയ ഇന്നിങ്സിൽ 16 സിക്സറുകളും 12 ഫോറുകളും. അന്നു മുതൽ രോഹിത് കാണിച്ചു തന്നത് തൻ്റെ പ്രതിഭയുടെ യഥാർത്ഥ മുഖമായിരുന്നു. പിന്നീട് രോഹിത്തിൻ്റെ പേരിൽ റെക്കോർഡുകളുടെ പെരുമഴയായി. ഏകദിനത്തിലെ ഉയർന്ന സ്കോർ,
ഒരു വേൾഡ് കപ്പിൽ 5 സെഞ്ചുറീസ് നേടുന്ന താരം, ഏകദിനത്തിൽ 3 ഡബിൾ സെഞ്ചുറീസ് നേടുന്ന ഒരേ ഒരു താരം, ഏകദിനത്തിൽ 8 തവണ 150 റൺസ് നേടുന്ന താരം, T20 4 സെഞ്ചുറീസ്, ഒരു ഇന്നിങ്സിൽ ഏറ്റവും കൂടുതൽ ഫോറുകൾ, ഒരു ഇന്നിങ്സിൽ ബൗണ്ടറിയിൽ നിന്ന് ഏറ്റവും കൂടുതൽ റൺസ്, അങ്ങനെ നിരവധി നിരവധി റെക്കോർഡുകൾ ഈ മനുഷ്യന് മാത്രം സ്വന്തം. ക്യാപ്റ്റൻ എന്ന നിലയിലും രോഹിത് തന്റെ കഴിവ് ലോകത്തിന് മുന്നിൽ കാണിച്ചു കൊടുത്തു. IPL ചരിത്രത്തിൽ 5 തവണ കിരീടം നേടുന്ന ഏക ക്യാപ്റ്റൻ എന്ന പേരും തന്റെ പേരിൽ ആക്കി തീർത്തു. ഇങ്ങനെ നേട്ടങ്ങളുടെ പട്ടിക ഒരുപാടുണ്ട്. അതിനു പുറമെ ഇറ്റ്മാൻ എന്ന വിളിപ്പേരും. രോഹിത് ഒരു പാഠമാണ് എല്ലാവർക്കും. ദുരിതത്തെ അതിജീവിച്ച് മുന്നേറാൻ, വിമർശനങ്ങളെയും കളിയാക്കലുകളെയും നേരിടാൻ. വിമർശനങ്ങൾ ആർക്കും വരാം, പക്ഷെ അവയെ എങ്ങനെ മറികടക്കുന്നു, അതിൽ നിന്ന് എങ്ങനെ തിരിച്ചു വരുന്നതിലാണ് നമ്മൾ മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തരാകുന്നത്.